ഞങ്ങളെപ്പോഴും ഇങ്ങനെ നല്ല മീൻ കിട്ടുന്ന എവിടെയാണെന്ന് ഇങ്ങനെ തിരക്കി പോകാറുണ്ട്. ഇറച്ചിയോടും മറ്റുള്ള സാധനത്തിനോടും അത്ര പ്രിയം ഇഷ്ടമല്ല എന്നല്ല, എങ്കിലും മീനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ കിട്ടിയ മീനാണ്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനിതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കണ്ടിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇമ്മാതിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു. കൂഴാലി ഭയങ്കര ഗുണമാണ് ഈ സാധനത്തിനെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അഷ്ടമുടി കായലിൽ മാത്രം കാണുന്ന ഒരു തരം മീനാണിതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. കൂഴാലി എന്ന് പറഞ്ഞ മത്സ്യം, അത് ഞാൻ അതൊരു ഞങ്ങളുടെ ഞാനിപ്പോൾ അതിനെ ഒരു പ്രൗഡായിട്ടാണ് കണ്ടത്. വേറെ ഒരിടത്തും ഇല്ല, ബാക്കിയൊക്കെ ഉള്ള സാധനങ്ങൾ എല്ലായിടത്തും അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എങ്കിലും ഉണ്ട്. ഈ കക്ക ഇറച്ചി നമുക്ക് കുമരകത്ത് കിട്ടും, അതൊക്കെ വേറെ തരം കക്കയാണ്, വേറെ ഫ്ലേവറാണ്. പക്ഷേ കക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാം, പക്ഷെ കൂഴാലി എവിടെ കിട്ടും? അത് നമ്മുടെ ഈ കായലിൽ മാത്രമേ ഉള്ളൂ. അത് കോഴിവള ഭാഗത്തു നിന്നൊക്കെ പിടിക്കുന്ന കൂഴാലി, അത് കൂഴാലിക്ക് കൂഴാലി വലക്കാർ എന്നാണ് പറയുക. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നെറ്റുണ്ട്, ആ നെറ്റിൽ മാത്രമാണ് കിട്ടുക. കൂഴാലി പിടിക്കാൻ വേണ്ടി മാത്രം ഫിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്പെഷ്യലിസ്റ്റ്. നിങ്ങളിപ്പോൾ ENT സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ സ്പെഷ്യലിസ്റ്റാണ്, ബ്രെയിനിൻ്റെ. അപ്പോൾ ഈ ഫിഷർമാൻ്റെ ഇടയിൽ കൂഴാലി സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതെല്ലാവർക്കും കിട്ടത്തില്ല, അതൊരു അമേസിങ് സ്കില്ല് വേണം അതിനെ പിടിച്ച്. ചെളിയുടെ അടിയിലാണ് ഈ മത്സ്യം ഒരുമിച്ചുണ്ടാകുന്നത്. അത് പിന്നെ അതിന് കുറച്ചുകൂടെ ലൈഫുണ്ട്. അത് ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചാലും 2-3 മണിക്കൂർ ജീവനോടിരിക്കുക. എനിക്കിത് അങ്ങോട്ട് എടുത്തിട്ട് ബളബളബളബളാന്ന് തോന്നുന്നു, എനിക്കെന്തോ ഒരു അസ്വസ്ഥത. ഞങ്ങളുടെ വീട്ടിൽ കുഴാവതി, പിന്നെന്തുവാ ഉലുവാച്ചി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കത്തില്ല, കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കരിമീൻ വാങ്ങിച്ചു കേട്ടോ, കായൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. അപ്പോഴത്തേക്കും കരിമീൻ കിട്ടി, അവിടെ നല്ല ജീവനുള്ള മീനായിരുന്നു കേട്ടോ വാങ്ങിച്ച സമയത്ത്. ഇപ്പോഴത്തേക്ക് ജീവനൊക്കെ പോയിന്ന് തോന്നുന്നു. ആ ചേച്ചി ഞങ്ങൾക്ക് 500 രൂപയ്ക്ക് തന്നു, 500 രൂപയ്ക്കും 300 രൂപയ്ക്കൊന്നും പറഞ്ഞ് 2 പ്ലേറ്റിലായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ മേടിക്കുമെന്ന് കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു എനിക്ക് 2 കൂടെ എടുക്കാമെങ്കിൽ 500 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 2 കൂടെ 500 രൂപയ്ക്ക് തന്നു, 14 മീനുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 500 രൂപയ്ക്ക് കരിമീൻ, ആ ഞങ്ങളുടെ പണ്ടോത്തുരുത്തിലൊക്കെ 650 ഒക്കെയാണ് 1 കിലോ. ഇതെന്തായാലും 1 കിലോയോളം ഉണ്ട്, 1 കിലോ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 14 മീനുണ്ട്, 500 രൂപയ്ക്ക് കിട്ടി. കണ്ടിച്ച് വൃത്തിയാക്കി 2 ദിവസമായിട്ടൊക്കെ എടുത്താൽ കൊള്ളാം. സാധാരണ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഈ ചന്തയിലൊക്കെ പോയിട്ട് രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിലും കവറൊക്കെ ആയിട്ട് ചന്തയിലൊക്കെ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ 5-4 മൂട്ടിൽ ഇങ്ങനെ ഒരു ചന്തയുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പം നിറയെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് എല്ലാ കച്ചവടവും, പച്ചക്കറിയാണെങ്കിലും ഇപ്പം ഏത്തയ്ക്ക, മാങ്ങ, അല്ലാതെ പുളി, വെളിച്ചെണ്ണ, അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. എനിക്ക് തോന്നിച്ചു തന്നിട്ട് വലിയ വിലയായിട്ടൊന്നും തോന്നിയില്ല. മീനുകളൊക്കെ 50 രൂപയ്ക്ക് മീനുണ്ട്, കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു 50 രൂപയ്ക്ക് ചെറിയ തട്ടിലൊക്കെ. അപ്പോൾ എല്ലാത്തരം മീനുകളുണ്ടായിരുന്നു, ചൂര, ചാള, ഞണ്ട്, കണമ്പ്, കായലിലെ മീനുണ്ട്, കടലിലെ മീനുണ്ട്, എല്ലാം നല്ല ഫ്രഷായിട്ട് തോന്നി കേട്ടോ. ഞങ്ങളിങ്ങനെ വൈകിട്ട് ഇങ്ങനെ തിരക്കി നടക്കും കേട്ടോ, നല്ല മീൻ എവിടെയാണ് കിട്ടുന്നതെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനായിരുന്നു ഇപ്പം 5-3 മൂടി ചന്ത. അങ്ങനെ ഞങ്ങൾ പോയി വാങ്ങിയതാണ് ഈ കുഴാവലി. എനിക്ക് ഒരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. സൈതേട്ടൻ എപ്പോഴും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ്, കുഴാവലി ഭയങ്കര രുചിയാണെന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് പുളിയും മുളക് വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം എന്നെപ്പോലെ ഈ മീൻ കണ്ടിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും കഴിച്ചിട്ട് ഉള്ളവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ, നല്ലതാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്കും കറി വെച്ച് കഴിച്ച് നോക്കല്ലേ. ഇതിൻ്റെ തലയൊക്കെ കളയണ്ട എന്നാണ് പറഞ്ഞത്, നോക്കട്ടെ. എൻ്റെ കൈയൊക്കെ കറുത്തിരിക്കുന്ന കേട്ടോ, മാതളം പൊളിക്കുന്നതാണ് എൻ്റെ കൈ കറുക്കുന്നതിനുള്ള മെയിൻ കാരണം. നിങ്ങൾക്കൊക്കെ അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. മാതളം ഇളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൈ മൊത്തം എൻ്റെ കറ പിടിച്ചിട്ട് കറുത്തു പോകും വിരൽ ഇളക്ക. എന്നാൽ ചോദിക്കും മാതളം ഇളക്കാതിരുന്നാൽ പോലെ എന്ന്, പക്ഷേ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാതളം ഇളക്കുമ്പോഴത്തേക്ക് കൈ മൊത്തം കറുത്തു. ഇപ്പം എന്ത് വാങ്ങിച്ചാലും മായമാണ്, ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഈവൻ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും എല്ലാം മായമാണ്. അപ്പോൾ നമ്മൾ മായമില്ലാത്തത് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്കാണെങ്കിലും നല്ല സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ പഴയ കാലത്തുള്ള ഇത്തരം ചന്തകളിലൊക്കെ ഇപ്പം നമുക്ക് സമയമില്ല എന്നുള്ളത് വേറൊരു കാര്യം, എല്ലാവരും ബിസിയാണ്.